ഹലോ നമസ്കാരം, ജെയ്സ് കറി വേൾഡിൻ്റെ ഒരു പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. നാടൻ ഐറ്റംസ് എന്നും മലയാളികളുടെ ഒരു ഫേവറേറ്റ് ആണല്ലേ. അപ്പം ഇന്ന് ഒരു നാടൻ ഐറ്റമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കായൽ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതെങ്ങനെയൊന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ ഞണ്ട് വൃത്തിയാക്കാൻ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഇതാ നമ്മളിവിടെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഞണ്ട് വൃത്തിയാക്കി വെട്ടിയെടുക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ വീഡിയോയിലേക്ക് പോവാം. പൊന്നാണ്
ഞണ്ടിതാ ഇവിടെ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് ഒരു കറിച്ചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ആവശ്യത്തിന് ഒരല്പം മാത്രം ഉപ്പും ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 2 കീറ് കുടമ്പുളിയും കുറച്ച് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞണ്ടിൽ നിന്നും ആവശ്യത്തിന് വെള്ളം താനെ ഇറങ്ങിക്കോളും. അപ്പോൾ ഒരല്പം വെള്ളം മാത്രം ചേർത്താൽ മതിയാകും. അപ്പോൾ ഇതാ ഞണ്ടിൽ നിന്നും നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി. അത്യാവശ്യം ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്നിവ അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. സവോളയിലേക്ക് ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഞണ്ടിൽ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്നൊന്ന് വേവിച്ചെടുക്കാം. സവോള നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മസാലയുടെ പച്ച നിറമൊന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായി ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേക്കും അതിൽ അല്പം കറിവേപ്പിലയും നമ്മൾ ആദ്യം വേവിച്ചു വെച്ച ഞണ്ടിൻ്റെ ആ ഒരു സ്റ്റോക്ക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതാ ഞണ്ട് മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ച കുരുമുളക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ദാ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല പച്ച വെളിച്ചെണ്ണ കൂടി തൂകി ആവശ്യത്തിന് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് നമുക്കിത് വാങ്ങാം. ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ വേഗം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ആകെ ആ ഒരു ക്ലീനിങ് സെഷൻ മാത്രമേ ഉള്ളൂ, കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം നമ്മളത് വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ എല്ലാവരും ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ സപ്പോർട്ടിംഗ്. ഇനിയും അടുത്ത വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും വരുന്നതായിരിക്കും. അപ്പം അതുവരെ എല്ലാവർക്കും നമസ്കാരം.